ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് കിച്ചൺ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കുട്ടി വ്യൂവറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് എന്നെ. എൻ്റെ ഏത് വീഡിയോ കണ്ടാണെങ്കിലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും, താത്തൻ്റെ വീഡിയോ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വോയിസിൻ്റെ ക്ലിപ്പ്, വോയിസ് ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഹെസമോൾ എന്ന് ഹെസാന്നാ പേര്. അപ്പം ആ ഹെസമോളെ കാണാനും വേണ്ടിയിട്ട് ഞാൻ പോവാണ്. പിന്നെ അതേപോലെ നമ്മളെ വീഡിയോസിലൊക്കെ സ്ഥിരം ഒരു ഒരു വീഡിയോ ഇട്ടാൽ മിനിമം ഒരു വീഡിയോക്ക് 10-15 കമൻ്റ് ഇടുന്ന ഒരാളുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, പേര് സെൽവ എന്നാണ്. അപ്പോൾ സെൽവനെ കാണാൻ ഞാൻ കണ്ണൂരിലേക്കും പോകുന്നുണ്ട്. അപ്പം നമ്മളോട് ഇത്രയും ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എന്നാലും നമുക്കിങ്ങനെ ഒരുപാട് മെസ്സേജ് ഒരാളെ അക്കൗണ്ടിൽ നിന്ന് തന്നെ വരുമ്പം നമുക്കിങ്ങനെ ഒരു ധാരാണ് എന്നറിയാനുള്ളൊരു ഇതുണ്ടാവല്ലോ. അങ്ങനെ ഞാൻ സെൽവനെ ഇൻസ്റ്റഗ്രാം ത്രൂ പരിചയപ്പെട്ടു. ആളോട് നമ്പർ വാങ്ങി വീട്ടുകാരെ പെർമിഷനോട് കൂടിയിട്ട് സെൽവനെ കാണാനും വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സെൽവനും കാണണം, ഹെസമോളും കാണണം. അപ്പോൾ ഫസ്റ്റ് ഹെസൻ്റെ വീട് നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്നും ഒരു 20 മിനിറ്റ്സ്, അരിക്കാട്, കോഴിക്കോട് അരിക്കാട് തന്നെയാണ്. പിന്നെ സെൽവൻ്റെ വീട് കണ്ണൂരാണ് വരുന്നത്. അപ്പോൾ ഞാനൊക്കെ കൂടിയും കണ്ണൂരിലേക്ക് സെൽവനെ കാണാനും വേണ്ടി പോവാണ്. പിന്നെ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് രാവിലത്തെ കുറച്ച് പണികളും തീർത്തിട്ട് ഒരു 1:00, 1:30 ആകുമ്പോഴത്തേന് ഹെസൻ്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പം ഹെസൻ്റെ ഉമ്മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന കാര്യം, പക്ഷേ ഹെസമോക്ക് അറിയില്ല ഞാൻ വരുന്നത്, സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ അതാ രാവിലത്തേക്കുള്ള പത്തിരിക്കുള്ള പൊടി കുഴച്ച് റെഡിയാക്കി വെക്കാണ്. അതിൻ്റെ അടുക്ക് കഴുകിയത് ആറിടാനും ആക്കാനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വേഗം തീർക്കാണ്. എനിക്ക് സ്ഥിരം കമൻ്റ് ഇടുന്നതുപോലെ വേഗം നല്ല പരിചയമാണ്. അതായത് അസ്മ സാജിദ്, ഹാപ്പി ഫേസസ്, പിന്നെ ഫൗസിയ അബ്ദുള്ള, ഇവരൊക്കെ കമൻ്റ് ഇട്ടാണെങ്കിലും, പിന്നെ അതേപോലെ സെൽവ കമൻ്റ് ഇട്ടാണെങ്കിൽ അതിൻ്റെ താഴെ കുറേ ആൾക്കാർ അതിനെ ലൈക്ക് ചെയ്തുകൊണ്ടുണ്ടാവും. പിന്നെ അതേപോലെ ഫൗസിയ, ഒരുപാട് പേരുണ്ട്, ഹാപ്പി ഫേസസ്, ഇവരൊക്കെ കമൻറ്റിൻ്റെ അടിയിൽ അവരെ കമൻറ്റിനെ അതാക്കി കൊണ്ട് അതിൻ്റെ അടിയിലൊരു കോലാഹലം തന്നെയാണ്. കുറേ ആൾക്കാർ അതിനെ ഇതാക്കിയിട്ടും നല്ല രസമാണ് കമൻറ്റ് ബോക്സ് കാണാനും വായിക്കാനൊക്കെ. അങ്ങനെയാണ് എനിക്ക് സെൽവനെ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നിയത്. എല്ലാവരും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, ഒരുവിധം എനിക്ക് എല്ലാവരും നല്ല പരിചയമുണ്ട്. അപ്പം ഇത് അതിൻ്റെ അടുക്ക് ഞാൻ 10 വേഗം പണി തീർക്കാണ്. പിന്നെ അതേപോലെ ഇപ്രാവശ്യം വീഡിയോ കുറച്ചിടാൻ താമസിച്ചുപോയി. മോനിക്ക് എമിക്ക് സുഖമില്ലാതായിരുന്നു. അപ്പോൾ അതും പിന്നെ ഒക്കെ വന്ന തിരക്കും എല്ലാം കൂടി ആയിട്ടാണ്. Thank you.
പിന്നെ അതാ അടുത്തത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പത്തിരിൻ്റെ കൂടെ കഴിക്കാനും വേണ്ടിയിട്ട് കരിമീൻ ഒരു തട്ടിക്കൂട്ടൽ പൊള്ളിക്കലാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നേരമില്ലാത്തതിനെ കൊണ്ട് ഉള്ളിയും തക്കാളിയൊന്നും ഞാൻ വയറ്റാനോ നിന്നിട്ടില്ല, വേഗം ഇതാക്കിയിട്ടിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫിഷ് തന്നത് നമ്മളൊരു വ്യൂവറാണ് കേട്ടോ, നമ്മളെ ഫൗസിയ ഷാജി എന്ന് പറഞ്ഞ ഒരു വ്യൂവറാണ്, നമ്മളെ സെക്കൻഡ് വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നതായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാ രാവിലത്തേക്കുള്ള ഫിഷ് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വേഗം വേഗം പണി ഞാൻ തീർക്കാണ്. ഈ കരിമീൻ പൊള്ളിപ്പിച്ചത് ഒരു തട്ടിക്കൂട്ടൽ പൊള്ളിച്ചതാട്ടോ, ഞാൻ കാര്യമായിട്ട് ഉള്ളി വാറ്റാനോ അങ്ങനത്തെ പരിപാടിക്കോ നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് രാവിലെ അത് വേഗം ചെയ്തിട്ട് കണ്ണൂർ വരെ അതും എത്താനുണ്ട്. പിന്നെ അങ്ങനെ രണ്ട് വീട്ടിലും പോകാണ്ടതിനെ കൊണ്ട് വേഗം ആക്കി പണി തീർക്കാണ്. ഇത് തട്ടിക്കൂട്ടിയ ഫിഷ് കറി പൊള്ളിച്ചതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മസാല ഞാൻ നല്ല സ്ട്രോങ്ങിൽ തന്നെ ആയിരുന്നു തേച്ചത്. അപ്പോൾ മസാലേൻ്റെ ഗ്രേവിക്ക് നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ടായതിനെ കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളി ആ ഫ്രൈ പാനിൽ കിടന്നിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഇതായിട്ടുണ്ട്, വയറ്റ് വന്നിട്ടുണ്ടായതിനെ കൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ രാവിലത്തെ കച്ചറും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാണ്. അപ്പോൾ ഇത് എന്നോട് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്. ഞാനിത് കിച്ചൻ്റെ പുറത്താണ് വെച്ചത്, കിച്ചൻ്റെ അകത്ത് ഇത് കൊടുത്തിട്ടില്ല. അകത്ത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ വേസ്റ്റ് കളയുന്നതാണ്. എപ്പോഴെങ്കിലും മെയിൻ്റനൻസിൻ്റെ ഒരു ആവശ്യം വന്നാണെങ്കിൽ കബേർഡിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ അതിനെ കൊണ്ടാണ് ഇത് പുറത്ത് കൊടുത്തത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതിനെ കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഇതിൽ ഈ വീഡിയോയിൽ ഒന്ന് മെൻഷൻ ചെയ്തതാണ്. Thank you.
അതുപോലെ ഇത് എം ഐ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വോക്കം ക്ലീനറാണ്. ഇത് എൻ്റെ സ്ഥിരം വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഇതിൽ പുതിയ കുറേ ആൾക്കാർ പിന്നെയും ഇത് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനെ കൊണ്ടാണ് ഞാൻ രണ്ടാമത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഒരു എം ഐ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ വോക്കം നല്ലതാണ്, പക്ഷേ മോപ്പിംഗ് അത്ര പോരാ. അപ്പോൾ ഞാനിത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ അല്ലാതെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലൊക്കെ ഇതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതും കൂടി ഒന്ന് ഇതിൽ പറഞ്ഞതാണ്. പിന്നെ അതാ ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ ഞാനിനി ഫസ്റ്റ് ഹെസമോളെ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന വോയിസ് ഹെസമോൾ എനിക്ക് വാട്സപ്പിൽ ഓരോ വീഡിയോ കഴിയുമ്പോഴും എനിക്ക് അയച്ചു തരുന്ന ഇതാണ്. അപ്പം അതേ വോയിസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടതാണ്. അപ്പോൾ ആൾ പറയുന്ന വോയിസാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നല്ലോണ കാലുണ്ട് ഇത്താത്തന്റെ വീഡിയോസ്, നല്ല രസം. ഇത്താത്തൊക്കെ സുഖമാണ്. ഇത്താത്ത നാട്ടിലേക്ക് എപ്പോഴാ വരെ? ഒന്നും വേണ്ട ഇത്താത്ത, ഇത്താത്തനെ കാണാൻ മതി. താണ്ടി താണ്ടി ഇത്താത്ത. അപ്പോൾ ഇതാണ് നമ്മളെ ഹെസമോള്. അപ്പോൾ ഹെസമോള് പറയുന്ന വോയിസാണ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചതന്നത്. ഈ വോയിസ് കേട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് പോവാതൊക്കെ നിങ്ങൾ പറയും. അപ്പോൾ അത്രയും ഞാനിത് വാട്സപ്പിൽ ആൾ എനിക്ക് അയച്ചാണ് ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഹെസമോള്. അപ്പോൾ ഹെസമോള് എനിക്ക് ഡെയിലി ഞാൻ എല്ലാ വീഡിയോ കഴിഞ്ഞാണെങ്കിലും ആൾ ആളമ്മൻ്റെ മൊബൈലിൽ നിന്നും എനിക്ക് വോയിസ് വിടും. ഇത്താ ഇത്ത അതാണ് നിങ്ങൾ പറയുന്ന ആ ഇന്നത്താന്ന് വിളിക്കുന്നതും. ഞാൻ മോളെ കാണാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരാമെന്ന് പറയുമ്പോഴാണ് താങ്ക് യു താങ്ക് യു പറയുന്ന ആ വോയിസ് എനിക്ക് വിട്ടത്. അത്രയും സന്തോഷത്തോടാണ് ആ മോള് പറയുന്നത്. അപ്പോൾ കുട്ടികളെ മനസ്സെന്ന് അറിയുന്നത് നമുക്കറിയാം, ഒരു കളങ്കമില്ലാത്ത അതെന്താണോ മനസ്സിലുള്ളത് അത് അതേപോലെ പുറത്തേക്ക് വരല്ലോ. അതേപോലെ ഹെസനോട് ഞാൻ വരുന്ന കാര്യം പറയരുത് എന്നുള്ളത് ഹെസൻ്റെ മദറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ആയിട്ട് വരാനാണ്, അപ്പോൾ ഹെസമോൾ ഇത് അറിയരുത് എന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ അവർ നമ്മൾ വരുന്നതിനെ കൊണ്ട് ഭക്ഷണം കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി നല്ല ബിരിയാണിയും മന്തിയും ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഹെസമോളെ മദറ്. പിന്നെ അതേപോലെ ഹെസമോളെ സിസ്റ്റർ ഉമ്മൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഹെസൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞു. ഹെസമോൾ എനിക്ക് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് ഞാൻ ഫസ്റ്റ് ഓപ്പണാക്കി കാണിക്കുന്നുണ്ട്. ഞാൻ ഒക്കെ നിൽക്കുന്ന നമ്മളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോ ഒക്കെ ഗിഫ്റ്റായി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഹെസമോളെ വീട്ടിൽ നിന്നും പിന്നെ അത് കഴിഞ്ഞ് പോകുന്നത് നമ്മൾ സെൽവൻ്റെ അങ്ങോട്ടാണ്.
പിന്നെ നമ്മൾ നേരെ കണ്ണൂരിലെത്തി. ഇതാ സെൽവതാണ്, ഇതാണ് നമുക്ക് സ്ഥിരം കമൻ്റ് ഇടുന്ന ആൾ. ഇത് സെൽവൻ്റെ ഫാമിലിയാണ്. പിന്നെ സെൽവൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നുണ്ട്.